എക്സ്പ്രസ് എ എം 40 ഡിഗ്രിയെ കുറിച്ചിട്ടുള്ള ഒരു വളരെ ചെറിയൊരു ഇൻഫോർമേഷൻ വീഡിയോ ആണിത്. പുതിയ ചാനലിൽ വന്നിട്ടുണ്ട് എന്നത് മാത്രമല്ല, ഇന്ന് പല ആൾക്കാരും, ഇന്ന് മാത്രമല്ല കുറച്ച് ദിവസമായിട്ട് പല ആൾക്കാരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിലെ ചാനലുകളെക്കുറിച്ചും അതേപോലെ ഇതിനകത്തുള്ള സിഗ്നലിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പല ആൾക്കാരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമത്തെ പല ആൾക്കാരുടെയും ചോദ്യം, ഇതിന് ഹൈ ഗെയിനുള്ള LMB വേണമോ എന്നതാണ്. തീർച്ചയായും ഇത് വളരെ ഹൈ ഗെയിനുള്ള LMB ഒന്നും വേണ്ട, വളരെ നോർമലായിട്ടുള്ള. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് സൺ ഡയറക്റ്റിൻ്റെ LMB ആണ്. ഇതിൻ്റെ LMB സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ സൺ ഡയറക്റ്റ് എഴുതിയിട്ടുള്ള സൺ ഡയറക്റ്റിൻ്റെ ഒരു LMB ആണ്. വളരെ നോർമലായിട്ടുള്ള ഒരു LMB ആണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഇതിൻ്റെ ഫുൾ ട്രാക്കിംഗ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാൻ കൊടുക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. LMB ഏത് രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കാണാൻ പറ്റുന്നതാണ്. ഇത് ഏകദേശം പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. അതായത് ഡയലോഗ് ടി വിയും കഴിഞ്ഞിട്ടാണ് വരുന്നത്, പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് ഇതിൻ്റെ ഡയറക്ഷൻ വരുന്നത്. തൊട്ട് മുമ്പിൽ കണ്ട നിങ്ങൾ ഡിഷ്, അത് DD ഫ്രിഡിഷിൻ്റെ ഡിഷാണ്. ഏകദേശം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് വരും, പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് വരുന്നത്. ഇതിൻ്റെ എലിവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതായത് നമ്മുടെ DD ഫ്രിഡിഷിനെ കാണും, ടാറ്റാ സ്കൈനെ കാണും, ABSനെ കാണും, ഡയലോഗിനെ കാണും. കുറച്ചുകൂടി കുത്തനെയാണ്, കുറച്ചുകൂടി താഴ്ന്നിട്ടാണ് ഇത് ഉള്ളത്, നിലവിലുള്ളത്. നിങ്ങൾ ഡയലോഗ് പിടിച്ചതിന് ശേഷം വളരെ മൈനൂട്ടായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇത് ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫ്രീക്വൻസി നമ്പർ, നമ്മുടെ അഫ്ഗാൻ TVയുടെ ഫ്രീക്വൻസി നമ്പർ ഇടുന്നതായിരിക്കും ബെറ്റർ. അതിന് കുറച്ച് പെട്ടെന്ന് സിഗ്നൽ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ അത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ മുമ്പ് മാർക്ക് ചെയ്തതാണ്. ഒരു പോയിന്റിൽ നിന്നും അടുത്ത പോയിന്റിലേക്ക് ജസ്റ്റ് എത്രത്തോളം തിരിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ DD ഫ്രിഡിഷിൽ നിന്നും 4 സെൻറ്റിമീറ്റർ, 4.25 ആ സെൻറ്റിമീറ്റർ പോയിന്റ്, 4 പോയിന്റ് അതിനുള്ളിൽ നിങ്ങൾക്ക് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ആവുന്നതാണ്. കൃത്യമായിട്ട് ആയിരിക്കില്ല, നിങ്ങൾക്ക് പല ആൾക്കാർക്കും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്തതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്. അതേപോലെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇത് സാറ്റലൈറ്റിൽ എത്രത്തോളം ചാനലിൽ ലഭിക്കുന്നുണ്ട് എന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ബ്ലൈൻഡ് സ്കാൻ അടിച്ചിട്ട് നമുക്ക് നോക്കാം. ഞാനിതിൽ ഉപയോഗിക്കുന്നത് 2100 Pro എന്ന റിസീവറാണ് ഇതിനു വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തെ TP കയറി വന്നിട്ടുണ്ട്. സിൻതെര എന്ന ഒരു ചാനലാണ്, ഇതാണ് RT, നമ്മുടെ RT ന്യൂസ് റഷ്യ ടുഡേയുടെ ചാനലാണത്. ഇതിൽ എഴുതി വരുന്നത് ഇങ്ങനെയാണ് എഴുതിയിട്ട് വരുന്നത്. അടുത്തത് അഫ്ഗാൻ TV. ഈ അഫ്ഗാൻ TV ആണ് നമുക്ക് നല്ല സിഗ്നലുള്ളത്. ഇതിൻ്റെ TP ചാനലും ഞാൻ പിന്നീട്, അതായത് ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിൽ ഞാൻ കാണിക്കാം. അതേപോലെ ഒരു ടെസ്റ്റ് ചാനൽ വന്നിട്ടുണ്ട്. ടെസ്റ്റ് ചാനൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല, ജസ്റ്റ് കളർ ബാർ മാത്രമാണ്. ഞാൻ കാണിക്കാം ഇതിനകത്ത്. അതേപോലെ വതൻ എച്ച് ഡി എന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് 2100 Pro എന്ന റിസീവർ ഞാൻ ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, അത് ഞാൻ കാണിക്കാം. 5 ചാനലുകളാണ് നമുക്ക് ട്യൂണായി കിട്ടിയത്. ഇതിന് ട്യൂണിങ് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്, വളരെ ലോങ് ആയിട്ട് വേണ്ട എന്ന ഉദ്ദേശിച്ച് തന്നെയാണ് സ്കിപ്പ് ചെയ്തത്. ഇതാണ് നമ്മുടെ റഷ്യ ടുഡേയുടെ ചാനൽ, നല്ല സിഗ്നലുണ്ട്. പക്ഷേ ഇത് വെച്ച് നിങ്ങൾ ട്രാക്ക് ചെയ്യാൻ കുറച്ച് പണിയായിരിക്കും. അതിനേക്കാളും സുഖമായിട്ട് നമുക്ക് അഫ്ഗാൻ TVയുടെ TP വെച്ചിട്ട്, ഇതാ ഈ TP വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നേരത്തെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്റ്റാൻഡിൻ്റെ
കറക്റ്റ് ആ സ്റ്റാൻഡ് കൃത്യമായിട്ട് ഒരു പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇതാ അഫ്ഗാൻ ടി വി കഴിഞ്ഞ് നമുക്ക് വതൻ എച്ച് ഡി ലഭിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരു മൊബൈൽ സ്ക്രീനിൽ കാണുന്നത് പോലെ സെൻട്രലായിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ 2900 പ്രോ ഉപയോഗിക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് സെറ്റിങ്സ് കയറിയിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സെറ്റിങ്സിൽ കയറിയിട്ട് സിസ്റ്റം പോയി നമുക്ക് ഡിസ്പ്ലേയിൽ പോവുക, അതിൽ എ വി സെറ്റിങ്സിൽ പോവുക. ഇനി മിക്കവാറും ആസ്പെക്ട് റേഷ്യോ ഓട്ടോ ആയിരിക്കും ഉണ്ടാവുക. അതിൽ ഞാനിതിൽ കാണിക്കുന്നത് പോലെ നിങ്ങൾ ജസ്റ്റ് ഇതാ മാക്സിമം സൂം ചെയ്യുന്നുണ്ട്, 4.3 പാൻ സ്കാൻ എന്ന ആ ഒരു മോഡലിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്ക്രീൻ ഫുൾ സ്ക്രീനായിട്ട് വരുന്നതാണ്. ചില എഴുത്തുകളൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേങ്കിൽ അല്ലാത്ത പക്ഷം ഈ ഒരു ചാനലിൽ ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ പല ആൾക്കാർക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനതിൻ്റെ സെറ്റിങ്സ് കൂടി ഉൾപ്പെടുത്തിയത്. നിങ്ങളിങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ വളരെ സുഖമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.